അസ്സലാമു അലൈക്കും. യേശു മിശിഹയെ സ്തുതിക്കും. അയ്യോ ഇതിനതല്ലോ അലൈക്കും അസ്സലാം. ഞാൻ ഇന്ന് രണ്ടാമത്തെ വ്ളോഗ് ആയിട്ട് വന്നത്. പിന്നൊന്ന് പറയാനുണ്ട്, ഇന്നിന് വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. തറവാട്ടിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യമുണ്ട് പറയാൻ. വേണ്ട, ചീപ്പായി. ഇതാണ് ഞങ്ങളുടെ തറവാട്. ഇത് ഇവിടം വരെ എത്തിയ. അടുത്തടുത്തിട പോരെല്ലാം നോക്കിടാ, ഇപ്പൊ തൊട്ടിങ്ങനെ മുട്ടി മുട്ടി മുട്ടിട്ടാണ് ഇവിടെ പോരെല്ലാം ഉണ്ടാകുന്നത്. നമ്മളിൽ ആരാ ഇപ്പൊ മലയാളം പറയണേ? ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്ന മനസ്സിലായില്ല. തെങ്ങും കവുങ്ങും പ്ലാവും മാവും എല്ലാത്തിനും അവരോട് ഉണ്ടാവും. അതൊരു പുതിയ കാര്യമൊന്നും അല്ല. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങാവ്, അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാവുകനെ പോലും. ഈ വളപ്പിന്റെ പേര് ഇത് പുതിയ അൾപ്പന്ന്. അപ്പൊ ഇല്ല, ബൾപ്പ് പായത് മാത്രം പേര് ഇപ്പോ പുതിയ അൾപ്പന്ന്. അതാണ് വലിയ കോമഡി. എന്ത് പറ്റിയടാ? പോയക്കരക്ക് പോടെ, ഫുള്ള് കാട് നോക്കട്ടെ, ഫുള്ള് ഉരുട്ടുണ്ടാവും, ഒന്നും സാരല്ല അല്ല. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഒരു തെങ്ങിലൊക്കെ വരെങ്കിലും എത്തി എന്നെ കൺഫ്യൂഷൻ ആയി പോ മോളിലേക്ക്. ഞാൻ ഏത് തെങ്ങിലുള്ളത് എന്നല്ല, കീയണ്ടയിലേ എന്തെങ്കിലും വളഞ്ഞിട്ടും അതും ഇതെല്ലാം ഇട്ടുണ്ടല്ലോ. ഇപ്പൊ വെള്ള ഞങ്ങൾക്ക് കളി വലി പോയി, ജീവി മാർഗല്ല. മുമ്പത്തെ പോലെ തീയമാറ കിട്ടുന്നുല്ല തെങ്ങില്. നാളെ തേങ്ങ പറിക്കാൻ എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവില്ല. ആ തെങ്ങ കയറി മടലി വഴി മാത്തച്ഛന്റെ മടിയെ വീഴും. മീനുടിക്കാൻ പോലെ കോഴിക്കറി വെച്ചെങ്കില്ല, മറ്റേ നമ്മളെ കടലക്കറി പോലെ ഉണ്ടായി, കോഴിനെ തരിച്ചിട്ട് അത്ര ചെറുത് എല്ലാവർക്കും എത്തണ്ടേ. ഉണക്കപ്പെട്ടാളം എല്ലാവരും നിമിത്തമാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇവിടെ വരില്ലായിരുന്നു. ബാപ്പ ജോലിക്ക് പോയെന്നാണോ? ജോലി പുള്ളി പണ്ട് പോലീസിലായിരുന്നു, ഇപ്പൊ കയ്യിലിരിപ്പോണ്ട് സസ്പെൻഷനിലാ. പിള്ളേരെല്ലാം കൂടി കളിക്കും, കുറച്ച് കഴിയുമ്പോ ഒന്ന് കരിഞ്ഞോണ്ട് വരുന്നുണ്ടോ. അടുത്ത ബ്ലോഗില് ഞാൻ ജാബി വരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ.